ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ടൈറ്റിലും തമ്മിലും കണ്ട പോലെ ഒരു അടിപൊളി മെന്റലിസം മാജിക് ആണ് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് മെന്റലിസം എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ്. മെന്റലിസം ഒന്നുമല്ല, അപ്പോൾ മെന്റലിസം എന്ന് പറഞ്ഞിട്ട് മനസ്സ് റീഡ് ചെയ്യുന്ന പോലെ നമുക്ക് ഈ ഒരു ട്രിക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ഒരു ഡെക്ക് ഓഫ് കാർഡ്സ് ആവശ്യമാണ്. ഒരു സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഓഡിയൻസിനോട് തന്നെ നമുക്കിത് ഷഫിൾ ചെയ്യാൻ പറയാം. എത്ര വേണമെങ്കിലും ഷഫിൾ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഈ കാർഡിലെ എല്ലാം ഡിഫറെൻ്റ് കാർഡിലെ ജസ്റ്റ് ഒന്ന് നമുക്ക് എല്ലാ കാർഡും ജസ്റ്റ് ഒന്ന് വെറുതെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. അവർക്ക് ഒരു പ്രശ്നവുമില്ല. ഇനി ഞാൻ ജസ്റ്റ് ഷഫിൾ ചെയ്യാം. എത്ര വേണമെങ്കിലും ഷഫിൾ ചെയ്യാം, ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. എത്ര വേണമെങ്കിലും ഷഫിൾ ചെയ്യാം. എത്ര വേണമെങ്കിൽ ഷഫിൾ ചെയ്താൽ ജസ്റ്റ് ഒന്നും കൂടി ഷഫിൾ ചെയ്തരാം. ഇനി ഏതെങ്കിലും ഒരു പോർഷനിൽ വെച്ചിട്ട് സ്റ്റോപ്പ് പറയാൻ പറയാം. എവിടെ വേണമെങ്കിലും സ്റ്റോപ്പ് പറയാം, ഒരു പ്രശ്നമില്ല. അതിൻ്റെ സ്റ്റോപ്പ് ചെയ്ത പൊസിഷനിൽ ജസ്റ്റ് ആ ഒരു കാർഡ് എടുക്കുന്നുണ്ട്. ഈ കാർഡ് ഞാൻ ഇപ്പം നോക്കുന്നൊന്നുമില്ല, ഞാൻ ഇപ്പോൾ സെൽഫിയിലൊന്നുമല്ല എടുക്കുന്നത്, ഞാൻ ബാക്ക് ക്യാമറ തന്നെയാണ്. അപ്പോൾ ഒരു കാർഡ് നിങ്ങൾക്ക് മനസ്സിൽ നന്നായിട്ട് വിചാരിക്കാം, ഏത് കാർഡാണെങ്കിലും പ്രശ്നമില്ല. ഇപ്പോൾ ഞാൻ ഒരു കാർഡ് നിങ്ങളുടെ മനസ്സിൽ നിന്ന് റീഡ് ചെയ്തിട്ടെ. ആ ഒരു കാർഡ് കറുപ്പ് കാർഡല്ലേ, ആ ഒരു കാർഡ് ക്ലബ്സ് അല്ലേ. ഇനി ജസ്റ്റ് നിങ്ങൾക്ക് ഒന്നോട്ട് പത്ത് വരെ എണ്ണം, 1 2 3 4 5 6 7 8 9 10. ആ ഒരു കാർഡ് സിക്സ് അല്ലേ, സിക്സ് ഓഫ് ക്ലബ്സ് ആണ് ആ ഒരു കാർഡ്. ഇപ്പോൾ വേണ്ട, കറക്റ്റായിട്ട് വന്നില്ലേ. ഇത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം. ഏത് കാർഡ് എടുത്താലും ഓഡിയൻസ് കാർഡ് ഫസ്റ്റ് നിങ്ങൾക്ക് ഷഫിൾ ചെയ്യിപ്പിക്കാം. എന്നിട്ട് ഈ ഒരു ട്രിക്ക് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. കാണുമ്പോൾ വിചാരിക്കും പെട്ടെന്ന് മനസ്സ് റീഡ് ചെയ്യാത്ത പോലെയാണെന്ന്. അപ്പോൾ ഇത് മെന്റലിസും കാര്യങ്ങളൊന്നുമല്ല, ചെറിയൊരു ട്രിക്കാണ്. ഇത് ട്രിക്ക് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ട്രിക്കിലേക്കാണ്, നമുക്ക് ഈ ഒരു മാജിക്കിൻ്റെ സീക്രട്ടിലേക്ക് കടക്കാം. സീക്രട്ടിലേക്ക് പോകുന്നതിൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ സീക്രട്ട് വളരെ വളരെ സിമ്പിളാണ്. ഫസ്റ്റ് നമുക്ക് ഒരു ഡെക്ക് ഓഫ് കാർഡ്സ് ആണ് ആവശ്യം. ഈ ഒരു കാർഡ് എത്ര വേണമെങ്കിലും നമുക്ക് ഓഡിയൻസിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഷഫിൾ ചെയ്യിപ്പിക്കാം, ഒരു പ്രശ്നമില്ല. ആദ്യം ഷഫിൾ ചെയ്യുക, എത്ര വേണമെങ്കിലും ഇഷ്ടമുള്ള അത്രയും ഷഫിൾ ചെയ്തിട്ട് കൈ തരാൻ പറയാം. അപ്പോൾ അവർ അത്രയും ഷഫിൾ ചെയ്തിട്ട് കൈ തരും. ഇനി നമ്മൾ ഇങ്ങനെ നോക്കുന്ന സമയത്താണ്, ഓരോ കാർഡ് ഡിഫറെൻ്റ് ആണെന്ന് കാണിക്കുന്ന സമയത്താണ് നമ്മൾ അതിൻ്റെ ട്രിക്കുള്ളത്. അപ്പോൾ മൊത്തത്തിൽ ഷഫിൾ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഷഫിൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത് കൊടുക്കുന്ന സമയത്ത് ഓഡിയൻസ് അറിയാതെ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റത്തെ കാർഡ് ഏതാണെന്ന് ശ്രദ്ധിച്ചു വെക്കാം. അത്രയേ ഉള്ളൂ ട്രിക്ക്. ഫസ്റ്റത്തെ കാർഡ് ഏതാണ് ശ്രദ്ധിച്ചു വെക്കുക, അതാണ് ലാസ്റ്റ് വരുന്ന കാർഡ്. ആ കാർഡ് ഏതാണ് ശ്രദ്ധിച്ചു വെക്കുക. ഇപ്പോൾ ഈ കേസിൽ വരുന്നത് ഏസ് ഓഫ് ക്ലബ്സ് ആണ്. അപ്പോൾ ഒരു ആ കാർഡ് ടോപ്പ് തന്നെ ഉണ്ടാവും. നമ്മൾ ഫേക്ക് ഷഫിളാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നതാണ് മനസ്സിലാവും, ഇത് ഫേക്ക് ഷഫിളാണ്. ഒന്നും സംഭവിക്കുന്നില്ല. കാർഡിൻ്റെ ഒന്നും മുകളിലത്തെ കാർഡ് എവിടെ അനങ്ങുന്നില്ല, ഒരു കാർഡും എവിടെ അനങ്ങില്ല. കാണാൻ സാധിക്കും. ജസ്റ്റ് ഞാൻ ഈ ഒരു കാർഡ് ഇപ്പം എടുത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറക്കി മറ്റേ മേലെ തന്നെ വെച്ച്, അപ്പോൾ മേലെ തന്നെ ആ കാർഡിൻ്റെ ഒരു ഷഫിളും സംഭവിക്കില്ല. ഇതുപോലെ ഒരുപാട് ഫേക്ക് ഷഫിൾസ് ഉണ്ട്, ഞാൻ വീഡിയോ ചെയ്യാം. ഇതുപോലത്തെ ഒരുപാട് ഷഫിൾസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഫേക്ക് ഷഫിൾ ചെയ്യാം. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് അതായത് ഇങ്ങനെ കാണിക്കുന്നതിൻ്റെ മുന്നേ, ഇപ്പം ടോപ്പിലല്ലല്ലോ, ഇങ്ങനെ കാണിക്കുന്നതിൻ്റെ മുന്നേ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെക്കുക. ജസ്റ്റ് ഇവിടെ ഒരു പിങ്കി ബ്രേക്ക് ഇടുക. ഇങ്ങനെ ബ്രേക്ക് ഇടുന്നതിനെ പിങ്കി ബ്രേക്ക് എന്നാണ് പറയുക. അപ്പോൾ ഇതിൻ്റെ മുന്നിലാണ് ഇപ്പോൾ ആ ഒരു കാർഡുള്ളത്. ഇങ്ങനെ പിങ്കി ബ്രേക്ക് ഇടുക. അപ്പോൾ ഇവിടെ ഒരു പിങ്കി ബ്രേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ എവിടെ വെച്ച് സ്റ്റോപ്പ് പറഞ്ഞാലും നമ്മൾ ഈ ഒരു ബ്രേക്ക് നിന്നാണ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അവിടെ നിന്ന് ഓപ്പൺ ചെയ്താൽ ഇവിടെ ഏസ് ഓഫ് ക്ലബ്സ് വന്നിട്ടുണ്ടാവും. മനസ്സിലായല്ലോ, എവിടെ സ്റ്റോപ്പ് പറഞ്ഞാലും നമ്മൾ ഈ ഒരു ബ്രേക്കിൽ നിന്ന് എടുത്തിട്ടാണ് ആ ഒരു കാർഡ് കൊടുക്കുക. മനസ്സിലായില്ലേ ട്രിക്ക്? മനസ്സിലായില്ലേ? ഇതാണ് ഒരു ട്രിക്കിൻ്റെ സീക്രട്ട്.